इलेक्ट्रिक फील्ड लाइंस मगले नर चार्जि चुटू और स्पेस आ स्पेस इफक्ट अनुभ आ इफक्ट अनुभपेस पेरान इलेक्ट्रिक फील्ड अब चार्ज चुटू इलेक्ट्रिक फील्ड ई इलेक्ट्रिक फील्ड साधारण मनसा वे नमुकूम साधारण चित्र चित्र इलेक्ट्रिक फील्ड അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റ് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് എളുപ്പത്തിൽ പഠിക്കാനും നമ്മൾ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത് ഇനി നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പറയും ഇറ്റ് ഈസ് ദ പാത്ത് ഫോളോഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന പാത്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ പറയാറ് അപ്പൊ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഇലക്ട്രിക് ഫീൽഡ് ആണ് അതെങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാത്ത് ഫോളോഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഞാൻ രണ്ട് എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് പറയാം എന്റെ കയ്യിൽ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഇതിന്റെ ഫീൽഡ് ലൈൻസ് പറയാം ഇതിന്റെ ഫീൽഡ് ലൈൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ കൊണ്ടുവയ്ക്കണം അപ്പൊ യൂണിറ്റ് പോസിറ്റീവ് കൊണ്ടുവയ്ക്കുമ്പോൾ എന്താണ്ടാവുക ഇത് പ്ലസ് ഇത് പ്ലസ് 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 എന്താ ചെയ്യുക റിപ്പിൾ ചെയ്യുന്നു പറയാം അപ്പൊ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അവിടേക്ക് പോകുമ്പോൾ മക്കളെ റിപ്പിൾ ചെയ്ത് അകലേക്ക് പോകും അതാണ് അതിന്റെ പാത്ത് നമ്മൾ ഈ സൈഡിലെ കൊണ്ടുവരുന്നില്ല യൂണിറ്റ് പോസിറ്റീവ് ഈ സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഇത് പ്ലസ് ഇത് പ്ലസ് 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 റിപ്പിൾ ചെയ്ത് കിട്ടും അപ്പൊ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈ വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പൊ യൂണിറ്റ് പോസിറ്റീവ് ഈ വഴി തന്നെ പോകുമ്പോൾ ആ വഴി ഇപ്പൊ മുകളിൽ വെക്കണമെങ്കിൽ ഇനി ഇവിടെയാണ് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് വെക്കണമെങ്കിൽ റിപ്പിൾ ചെയ്തിട്ടുണ്ട് താഴെ വെക്കണമെങ്കിൽ നമ്മൾ നീട്ടാൻ ആരംഭിക്കും അതായത് എല്ലാ ഡയറക്ഷനോട്ടും എന്ത് സംഭവിക്കും യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഫസ്റ്റ് പഠിച്ചവർക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കാര്യമുള്ളൂ അപ്പോ ഒരു പ്ലസ് ക്യു ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈറ്റ്സ് കളർ റേഡിയലി ഔട്ട്വേർഡ്സ് ഒരു മൈനസ് ക്യു ചാർജ് ആണെങ്കിൽ ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നമ്മൾ ക്രാഷ് ആയുള്ളത് അത്ര വലിയ ഇതിലെ എക്സ്പ്ലനേഷൻസ് പറയുന്നില്ല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് പറയുന്നത് മൈനസ് ക്യൂ ചാർജ് ആണെങ്കിൽ റേഡിയലി ഇൻവേഴ്സ് ഇനി ഒരു പ്ലസ് ക്യൂ ഒരു മൈനസ് ക്യൂ ആണെങ്കിൽ നമ്മൾക്ക് വരച്ച് പരിചയമുണ്ടോ പ്ലസ് ക്യൂവിൽ നിന്ന് പുറപ്പെട്ട് മൈനസ് ക്യൂ ഇരിക്കാന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ്സ് കാണാം ഇനി രണ്ടും പ്ലസ് ആണെങ്കിലോ രണ്ട് പ്ലസ് ചാർജ് ആണെങ്കിൽ ഇങ്ങനെ റിപ്പൽ ചെയ്ത് പോകുന്നതാണ് ഓക്കെ ഓ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു കാരണം ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇറ്റ് ഇസ് എ പാത്ത് ഫോർവേഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് ഓ റേഡിയൽ ഔട്ട്വേർഡ് റേഡിയൽ ഇൻവേഴ്സ് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആൻഡ് ഇൻസിൻ നെഗറ്റീവ് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ മക്കളെ റിപ്പൽ ചെയ്ത് പോകണം ഓക്കെ ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് പറയാം പ്രോപ്പർട്ടീസ് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് നമുക്ക് ഓരോരോ പ്രോപ്പർട്ടീസ് പെട്ടെന്ന് പെട്ടെന്ന് പറയാം ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അത് കണ്ടിന്യൂസ് ആണ് എന്താ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിന് ബ്രേക്കുകളില്ല നിങ്ങൾ നമ്മളൊരു പടം വരച്ചിട്ടുണ്ടായിരുന്നു അതായത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പടം ഇങ്ങനെയാണ് നമ്മൾ വരച്ചത് അല്ലെ ഇതില് ബ്രേക്കുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇവിടെ ഒരു ബ്രേക്ക് അങ്ങനെ വരുന്നുണ്ടോ ഈ ബ്രേക്ക് എന്ന് പറയുന്ന അർത്ഥം ഇവിടെ വെച്ച് ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് അങ്ങനെ ഇല്ലാണ്ടായി പിന്നെ പെട്ടെന്ന് ഇവിടുന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഒരു പരിപാടിയില്ല
ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് നശിക്കുകയും പെട്ടെന്ന് ഒരു കാര്യമാണ് ഉണ്ടാവുകയും ചെയ്യുക. അതാണ് ബ്രേക്കിൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ലൈൻസ് ഒക്കെ എന്താണ് മക്കളെ, കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് പറയുമ്പോൾ യാതൊരു വിധ ബ്രേക്കും ഇല്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് സ്റ്റാർട്സ് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് ഇൻ നെഗറ്റീവ്. അത് പോസിറ്റീവിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യുന്ന ലൈനാണ്, ഇലക്ട്രിക്കൽ ലൈൻസ്. അപ്പൊ പോസിറ്റീവ് നിന്ന് ആരംഭിക്കുക, അത് നെഗറ്റീവിലേക്കാണ് എന്ത് ചെയ്യുക, എൻഡ് ചെയ്യുക. മൂന്നാമത്തെ, അതൊരു ഇമാജിനറി ലൈൻസ് ആണ്. ലൈൻസ് ശരിക്കുണ്ടോ? ഇല്ല. അപ്പൊ അതൊരു ഇമാജിനറി ലൈൻസ് ആണ്, കണ്ടിന്യൂസ് ആണ്, പോസിറ്റീവ് നിന്ന് ആരംഭിച്ച് നെഗറ്റീവിലേക്കാണ് എന്ത് ചെയ്യുക. നാലാമത്തെ, ഇറ്റ് ഡസ് നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ക്ലോസ്ഡ് ലൂപ്പുകൾ ഉണ്ടാകില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സാധാരണ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകില്ല. എന്താ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ, ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ സ്ഥലത്തേക്കിനെ തിരിച്ചിടണം. തുടങ്ങിയ സ്ഥലത്തേക്കിനെ തിരിച്ചിട്ട് നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടായെന്ന് പറയാം. ഇത് പോസിറ്റീവും തുടങ്ങി നെഗറ്റീവിലാണ് എൻഡ് ചെയ്യുന്നത്, പോസിറ്റീവിലല്ല എൻഡ് ചെയ്യുന്നത്. തുടങ്ങിയ സ്ഥലം പോസിറ്റീവ് ആണ്, എൻഡ് ചെയ്യുന്ന സ്ഥലം പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. അപ്പൊ തുടങ്ങിയ സ്ഥലത്തേക്ക് എല്ലാവരും എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകില്ല. എല്ലാ ഇലക്ട്രിക് ഫീൽഡും ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല. അവിടെ ഒരു ചെറിയൊരു ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളൊരു ഒരു പാർട്ട് എടുത്ത് നമ്മൾ EMI നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകും. ജെ മെയിൻസ് എന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാനുണ്ടാവും, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകും. പക്ഷെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ സ്റ്റേഷനറി ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഉണ്ടാക്കില്ല, ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കില്ല. സോ ഇറ്റ് ഡസ് നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അഞ്ച്, ഇറ്റ് ഡസ് നോട്ട് ഇന്റർസെക്ട്. ഇതൊക്കെ നമ്മൾ പ്ലസ് ടുവില് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്റെ കാരണം വരെ ചോദിക്കാറുണ്ട്, ഇറ്റ് ഡസ് നോട്ട് ഇന്റർസെക്ട്. ഒരിക്കലും അവരെന്ത് ചെയ്യുക, കൂട്ടി മുട്ടില്ല. ആറ്, ടാൻജന്റ് ഡ്രോൺ ഫ്രം എനി പോയിന്റ്. ഏത് പോയിന്റ് നിന്നും വരയ്ക്കുന്ന ടാൻജന്റ് ഡിഗ്രിയുടെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ടാൻജന്റ് ഡ്രോൺ ഫ്രം എനി പോയിന്റ് ഡിഗ്രിയുടെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു പ്രത്യേകതയാണ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ എപ്പോഴും ഇപ്പൊ ഈ പോയിന്റ് നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ, ഈ പോയിന്റ് നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനാണ്. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ടാൻജന്റ് ബി ചെയ്യുക ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതൊക്കെ സിമ്പിൾ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏഴാമത്തെ പ്രോപ്പർട്ടി, ഇറ്റ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു കണ്ടക്ടിങ് സർഫസ്. മക്കളെ, കണ്ടക്ടിങ് സർഫസ്, അതായത് മെറ്റൽ സർഫസ്, മെറ്റൽ സ്റ്റെക്സ് ആണ് മെറ്റൽ സർഫസ്. മെറ്റൽ സർഫസിൽ ഇതെപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു മെറ്റൽ സർഫസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു മെറ്റൽ സർഫസ് ആണെങ്കിൽ ഇതിനെപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. സോ ഇറ്റ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു മെറ്റൽ സർഫസ്. ആൻഡ് എയ്ത്ത് വൺ, ദർ ഇസ് നോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ മെറ്റൽ. മെറ്റലിന്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, മെറ്റലിന്റെ ഉള്ളിൽ ഈ കണ്ടക്ടിങ് സബ്സ്റ്റൻസിന്റെ ഉള്ളില് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇല്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അവിടെ ഉണ്ടാവില്ല. ഉള്ളില് മെറ്റലിന്റെ സർഫസിന് അതെന്തായാലും പർപ്പടി ഉണ്ടായിരിക്കും. അപ്പൊ എട്ട് പോയിന്റ് ആയി. ഒൻപതാമത്തെ പോയിന്റ്സ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. Number of electric field lines must be directly proportional to the amount of charge. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു ചാർജിൽ നിന്ന് പുറത്തേക്ക് വരികയോ ആ ചാർജിലേക്ക് ഉള്ളിലേക്ക് കയറുകയോ, പുറത്തേക്ക് വരാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കണം പുറത്തേക്ക് വരണമെങ്കിൽ, ഉള്ളിലേക്ക് കയറുന്ന നെഗറ്റീവ് ചാർജ് വരും. അപ്പൊ ഒരു ചാർജിലേക്ക് പുറത്തേക്ക് വരികയോ ഉള്ളിലേക്ക് വരികയോ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ നിർണയിച്ചിരിക്കുന്നു. ആ മാഗ്നിറ്റ്യൂഡിനെ നിർണയിച്ചിട്ടാണ്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിനെ അനുസരിച്ചിട്ടാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ഇരിക്കുന്നത്. സോ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മസ്റ്റ് ബി പ്രപ്പോർഷണൽ ടു ചാർജ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ നമുക്കൊരു ഒരു എക്സാമ്പിൾ ഒരു ചെയ്യിപ്പിക്കാറുണ്ട്. എന്താ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, ഇതൊരു ജെ മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ക്യൂ വൺ ക്യൂ ടു എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ക്യൂ വണ്ണിൽ നിന്ന് ഒരു മൂന്ന് ലൈൻസ് ക്യൂട്ട് വിളി, പിന്നെ ഇങ്ങനെ വരച്ചു.
ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. So what is the ratio of Q1 by Q2? Q1 by Q, modulus of Q1 by Q2 ന്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചത്. അങ്ങനെയാണ് ഒരു ചോദ്യം ഉണ്ടായത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നോക്കിയേ Q1 ൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് നോക്കിയാൽ Q1 ൽ നിന്ന് പുറത്തേക്ക് ആരോ വന്നു, പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് 1, 2, 3, 4, 5, 6, 7, 8, 9 9 ഫീൽഡ് ലൈൻസ് Q1 ൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഞാൻ നമ്മളോട് പറഞ്ഞു നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണ് is proportional to the magnitude of charge. അപ്പോൾ 9 ഫീൽഡ് ലൈൻസ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. Q2 ലേക്ക് ആണെങ്കിൽ വെറും 3 ഫീൽഡ് ലൈൻസ് മാത്രമേ ഇവിടെ നിന്ന് 9 പുറത്തേക്ക് ഇറങ്ങുന്നത്, ഇവിടെ ഒരു 3 ഫീൽഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. പല കുട്ടികളും ഇത് കണ്ട് ഞാൻ പറയും അയ്യോ ഇവിടെ ഈ ലൈൻസ് അങ്ങോട്ട് മാർക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഇട്ടാള് മറന്നുപോയി, ക്വസ്റ്റ്യൻ തെറ്റാന്നൊക്കെ പറയും. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ, അങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോ അവരൊന്നല്ല അതിന്റെ ആൻസർ ഒന്നല്ല, ഇതിൽ നിന്ന് 9 പുറത്തേക്ക് വരുന്നത് ഇവിടെ നിന്ന് എന്തായിരുന്നു 3 ഉള്ളിലേക്ക് കയറുന്നുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ 3 ഇരട്ടി ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ ഇവനേക്കാൾ 3 ഇരട്ടി മാഗ്നിറ്റ്യൂഡ് Q1 ഉണ്ട്. സോ Q1 ബൈ Q2 എന്ന് പറയുന്നത് 3 ഇരട്ടിയാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആണ് അവർ ചോദിച്ചിരിക്കുന്ന നമുക്ക് തരുന്ന മൈനസ് 3 വരും, കാരണം ഇത് പോസിറ്റീവ് ചാർജ്, ഇവിടെ എന്താ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം നോക്കിയിട്ട് നമ്മൾ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡിന്റെ റേഷ്യോ നമുക്ക് പറയാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് എത്രയെന്ന് പറയാൻ പറ്റില്ല, മാഗ്നിറ്റ്യൂഡിന്റെ റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ഇപ്പൊ നമുക്ക് 10th പോയിന്റ്, 9 പോയിന്റ് കഴിഞ്ഞു, 10th പോയിന്റ് ആയി. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ലെങ്ത് വൈസ് കോൺട്രാക്ട്സ് ലെങ്ത് വൈസ് അവർ എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു. ആൻഡ് ലാറ്ററലി എക്സ്പാൻഡ്, ആൻഡ് ലാറ്ററലി എക്സ്പാൻഡ് അവർ ലെങ്ത് വൈസ് അവർ കോൺട്രാക്ട് ചെയ്യുന്നു, ലാറ്ററലി അവർ എന്ത് ചെയ്യുന്നു എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ 10th പോയിന്റ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തിയറി ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ 10 പോയിന്റ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് നമുക്ക് വേണ്ടത്. ഓക്കെ.